നമസ്കാരം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന രണ്ട് കമ്മ്യൂണിസ്റ്റുകാരാണ് വി എസ് അച്യുതാനന്ദനും എം എം ലോറൻസും രണ്ടുപേരും സി പി എം വിഭാഗീയതയുടെ ഇരയാണെങ്കിലും മന്ത്രിയാവാതെ മുഖ്യമന്ത്രി ആയി രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കാൻ വി എസ് അച്യുതാനന്ദന് സാധിച്ചെങ്കിൽ മന്ത്രിയാവാനോ അത്തരത്തിലൊരു പ്രധാനപ്പെട്ട പദവി വഹിക്കാനോ എം എം ലോറൻസിന് സാധിച്ചില്ല ലോറൻസ് അവശനായി ഇപ്പോൾ ആശുപത്രിയിലും മക്കളുടെ വീടുകളിലുമായി മാറി മാറി കഴിയുന്നു ലോറൻസിന്റെ ഒരു മകൾ ആഷ നിരന്തരമായി സി പി എം നേതൃത്വത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ യുദ്ധം നയിക്കുകയാണ് എം എം ലോറൻസിന്റെ അവസ്ഥയെക്കുറിച്ച് ആശ പറയുന്നത് മറ്റ് ചില മക്കൾ നിഷേധിക്കാറുണ്ട് എന്നാൽ അവരൊക്കെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി നുണ പറയുന്നു എന്നാണ് ആശയുടെ നിലപാട് മുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ രോഗക്കിടക്കയിൽ കിടക്കുന്ന ഒരു സഖാവിൻ്റെ മകളാണ് എന്ന പരിഗണന പോലും കൊടുക്കാതെ സൈബർ സഖാക്കൾ ആശയ്ക്ക് നേരെ ആക്ഷേപവും ഉയർത്തുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിജയരാഘവൻ അടക്കമുള്ള നേതാക്കളെ ഇടയ്ക്കിടെ വിളിക്കുകയും പരാതിപ്പെടുകയും ഒക്കെ ചെയ്യുന്നു ആഷ ലോറൻസ് നിരവധി പോസ്റ്റുകൾ ആഷ ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്യാറുണ്ട് സഖാക്കൾ എത്ര നീചമായാണ് ആഷയെ കൈകാര്യം ചെയ്യുന്നത് എന്ന് ആശയുടെ പോസ്റ്റുകൾക്ക് വരുന്ന കമന്റുകൾ വ്യക്തമാക്കുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം വളരെ ശ്രദ്ധേയമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആശയുടെയുണ്ടായി രോഗക്കിടക്കയിൽ കഴിയുമ്പോൾ അവശനാകുമ്പോൾ ഏത് കുടിമൂത്ത സഖാക്കൾക്കും ആശ്രയം ദൈവമാണെന്നും അവരാരും കാൾ മാക്സിനെയോ ലെനിനെയോ ഏങ്കൽസിനെയോ എന്തിനേറെ ഇ എം എസിനെയോ വിളിച്ച് വിലപിക്കാറില്ലെന്നും ആശ പറയുന്നു തൻ്റെ പിതാവ് രോഗക്കിടക്കിയിൽ കിടക്കുന്ന ചിത്രങ്ങൾ സഹിതം ആശയെഴുതിയ പോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്ക് പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് ഏറെ ചർച്ച ചെയ്യാൻ അവസരം നൽകുന്നതാണ് സുഹൃത്തുക്കൾക്കും സി പി ഐ എം തമ്പ്രാക്കൾക്കും സി പി ഐ എം സൈബർ ഗുണ്ടകൾക്കും അലവലാദികളായ നന്ദി കെട്ടവരായ കള്ളന്മാരായ ബന്ധുക്കൾക്കും സമർപ്പിക്കുന്നു അലവലാദികളും കെട്ടവരും കള്ളന്മാരും ആശയുടെ ബന്ധുക്കളാണോ അതോ സി പി എം ബന്ധുക്കളാണോ വ്യക്തമല്ല അപ്പച്ചൻ സഖാവ് എം എം ലോറൻസ് മൂത്ത മകൾ മക്കളിൽ രണ്ടാമത്തെ ആൾ സുജാ ബോബൻ്റെ കൂടെയാണ് കഴിഞ്ഞ മാസം സെപ്റ്റംബർ മുതൽ അതായത് ആശയുടെ കൂടെ അല്ല എം എം ലോറൻസിന്റെ രണ്ടാമത്തെ മകളുടെ കൂടെയാണ് സെപ്റ്റംബർ സുജ സിവിൽ എഞ്ചിനീയറാണ് മുപ്പത് വർഷങ്ങളായിട്ടുണ്ടാവും സുജയും കുടുംബവും ദുബായിൽ പോയിട്ട് സുജ അതീവ ഭക്തയാണ് തികഞ്ഞ ഈശ്വര വിശ്വാസി പെന്തക്കോസ് സഭയിലാണ് ഇപ്പോൾ അപ്പൻ്റെ വാക്കുകളിൽ ആകർഷ്ടരായി ഞങ്ങൾക്ക് ഈശ്വര വിശ്വാസം പരിഹസിക്കാനുള്ള കാര്യമായിരുന്നുവല്ലോ അങ്ങനെയാണ് ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും കാരുണ്യവും സത്യസന്ധതയുമുള്ള അമ്മയെയും അമ്മയുടെ ഭക്തിയെയും പരിഹസിച്ചു വളർന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പനും അപ്പൻ്റെ തത്വശാസ്ത്രവും വിശ്വാസത്തെ പരിഹസിക്കാൻ പഠിപ്പിച്ചതുകൊണ്ട് എൻ്റെ ഭക്തയായ അമ്മയെപ്പോലും പരിഹസിക്കേണ്ടി വന്നു എന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകൾ ഏറ്റുപറയുന്നു പക്ഷെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഓരോരുത്തരായി ദൈവത്തെ തിരിച്ചറിഞ്ഞു ഞങ്ങൾ ക്രിസ്ത്യാനികളായി വളർന്നുവെങ്കിലും ഒരിക്കൽ പോലും സൺഡേ സ്കൂളിൽ പോയിട്ടില്ല മാമോദിസ മുങ്ങി ക്രിസ്ത്യാനി കുഞ്ഞുങ്ങളായത് കുറച്ച് മുതിർന്നിട്ടാണ് അതും അമ്മയുടെ ആഗ്രഹമായതുകൊണ്ട് മാത്രമാണ് നടന്നത് അമ്മയ്ക്ക് ഞങ്ങളെ ഈശ്വര വിശ്വാസികളായി വളർത്തണമെന്നായിരുന്നു അപ്പച്ചൻ എതിർത്തില്ല എങ്കിലും പരിഹസിക്കുമായിരുന്നു എന്നും അമ്മയുടെ വാക്കുകൾക്ക് എന്തു വില അമ്മ വെറും വീട്ടമ്മ അപ്പച്ചനോ നാടറിയുന്ന എല്ലാവരും ബഹുമാനിക്കുന്ന അറിയപ്പെടുന്ന അർക്കൻ മുതൽ കാണാൻ ആൾക്കാർ വരുന്നയാൾ ആരുടെ വാക്കുകൾക്ക് വില കിട്ടും വിശ്വസിക്കും സംശയമെന്തേ അപ്പച്ചൻ സഖാവ് എം എം ലോറൻസിന്റെ കുട്ടിക്കാലത്ത് സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരുന്നു വീട്ടിൽ പിന്നീട് അതെല്ലാം കുറഞ്ഞു വന്ന് തീരെ ഇല്ലാതായി പെസഹാപ്പം മുറിക്കുന്നത് ഗൃഹനാഥനാണ് എല്ലാ കുടുംബങ്ങളിലും അമ്മ പെസകാപ്പമുണ്ടാക്കി മുറിക്കാൻ അപ്പനോട് പറഞ്ഞാൽ അപ്പൻ സൂത്രത്തിൽ ഒഴിഞ്ഞു മാറും കമ്മ്യൂണിസ്റ്റുകാരൻ മതപരമായ ചടങ്ങുകളിൽ നിന്നും മാറി നിൽക്കണമെന്നാണല്ലോ ആചാര്യന്മാർ ഏതോ പുസ്തകത്താളിൽ കുത്തി കുറിച്ചിട്ടത് പാർട്ടി ക്ലാസ്സുകളിൽ പഠിപ്പിച്ചത് അവസാനം അമ്മ തന്നെ പെസഹാപ്പം മുറിക്കും അമ്മയ്ക്ക് ഞങ്ങൾ മക്കൾ മിശ്ര വിവാഹം ചെയ്യുമോ പാർട്ടിക്കാരാകുമോ അപ്പൻ്റെ വഴിയേ എന്നൊക്കെ ആകുലത ഉണ്ടായിരുന്നു എല്ലാവരും സത്യക്രിസ്ത്യാനികളായാണ് വിവാഹം ചെയ്തത് പക്ഷേ അതിൽ വലിയ കാര്യമൊന്നുമില്ലെന്നും ജീവിതം കാണിച്ചു തന്നു അമ്മ ഒരിക്കലും അന്യമതത്തെ അന്യമതസ്ഥരെ പരിഹസിച്ചിട്ടില്ല കൃഷ്ണന്റെ പാട്ടുകളായ ചെത്തി മന്ദാരം കണി കാണും നേരം സകലനും ഇഷ്ടപ്പെടുന്ന ഹരിവരാസനം എല്ലാം ഇഷ്ടമായിരുന്നു അമ്മയ്ക്ക് അപ്പച്ചന്റെ വഴിയെ കമ്മ്യൂണിസ്റ്റുകാരനാകാൻ താല്പര്യമില്ലായിരുന്നുവെങ്കിലും സി പി ഐ എം തന്നെയായിരുന്നു ജീവിതത്തിലുണ്ടായിരുന്നത് അത് അച്ഛനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം അപ്പച്ചൻ കോൺഗ്രസുകാരനായിരുന്നെങ്കിൽ ബി ജെ പി കാരനായിരുന്നെങ്കിൽ ആ പാർട്ടിയുടെ ഇഷ്ടമാവുമായിരുന്നു തികച്ചും സ്വാഭാവികം ഈ സഖാവിനെ കേരളം കണ്ട ഞാൻ കണ്ട അടിയുറച്ച കമ്മ്യൂണിസ്റ്റിനെ എം എം ലോറൻസിന്റെ സ്വന്തം സഖാക്കൾ അപമാനിച്ചതുപോലെ കേരളത്തിൽ വേറൊരു രാഷ്ട്രീയ പാർട്ടിയും അപമാനിച്ചിട്ടില്ല വെട്ടിനിരത്തൽ ഒറ്റപ്പെടുത്തലുകൾ അപമാനിക്കൽ തുടർ കഥയായിരുന്നു പാലക്കാട് നടന്ന മഹത്തായ വെട്ടിനിരത്തലിന് ശേഷം ഫോൺ കോളുകളില്ല സന്ദർശകരില്ല സഖാക്കളില്ല സഖാവെ വിളിയില്ല സഖാവുണ്ടോ എന്ന് അന്വേഷണമില്ല നന്ദി കെട്ടവരായ ബന്ധുക്കളില്ല ആ കാലത്ത് തിരക്കോട് തിരക്കായിരുന്നു വീട് നിശബ്ദമായി പക്ഷെ ഒരിക്കൽ പോലും തിരക്കിൽ അവഗണന മാത്രം ലഭിച്ചിരുന്ന ഭാര്യ അമ്മ ബേബി ലോറൻസിനെ ഒരിക്കൽ പോലും കുറ്റപ്പെടുത്തിയില്ല ഇപ്പോൾ എന്തായി എന്ന് ചോദിച്ചില്ല മക്കളാരും അപ്പനെ പരിഹസിച്ചില്ല അപ്പനും ഞങ്ങളും ഒന്നും സംഭവിക്കാത്തതുപോലെ ജീവിച്ചു അല്ലെങ്കിലും അപ്പച്ചന്റെ സ്ഥാനങ്ങൾക്കനുസരിച്ച് ഞങ്ങളുടെ ജീവിതം മാറിയിട്ടില്ലായിരുന്നു ബസ്സിലും ഓട്ടോയിലും കാറിലും യാത്ര ചെയ്ത് അവനവൻ്റെ ചുമലിലെ ഭാരവുമായി മുന്നോട്ട് പോയി മാറിയത് അലവലാദികളായ ബന്ധുക്കളുടെയും സഖാക്കളുടെയും മുഖങ്ങളായിരുന്നു ഞങ്ങളെ കണ്ടാൽ അപരിചിതരെ പോലെ തുറച്ചു നോക്കുന്ന സഖാക്കൾ അത്ഭുതപ്പെടുത്തി കളഞ്ഞു എന്തിന്റെ സഖാവ് എം എം ലോറൻസിനെ കണ്ടാൽ പോലും ചിരിക്കാത്ത സി പി എമ്മുകാർ ലോറൻസിന്റെ ഭാര്യയെയും മക്കളെയും നോക്കിച്ചിരിക്കുമോ ആ കാര്യത്തിൽ ഇ കെ നയനാർ മുതൽ ചതിയൻ ചന്തുവായ ദിനേശുമണിയെ പോലെ താഴെത്തട്ടിലുള്ള സഖാക്കളും ഉണ്ടായിരുന്നു നായനാരും ദിനേശ്മണിയും എത്ര പ്രാവശ്യം ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിരിക്കുന്നു നല്ല രുചിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ബന്ധുക്കളുടെ കാര്യം പറയാനില്ല വെട്ടിനിരത്തലിനു ശേഷം അപ്പൻ കോഴിക്കോട് കടപ്പുറത്ത് വേദിയിൽ പ്രസംഗിച്ചു നിൽക്കുമ്പോൾ തലകറങ്ങി വീണത് അന്ന് എൻ്റെ കൂടിയാണ് വിശ്രമത്തിന് വന്നത് ഒരു ഈച്ച ഒരു ഉറുമ്പ് ഒരു കൊതുക് പോലും ശല്യപ്പെടുത്താതെ അപ്പനെ ഞാൻ നോക്കി അത് ഉത്തരവാദിത്തമാണ് അപ്പനാണ് എം എം ലോറൻസ് എൻ്റെ ഓർമ്മയിൽ അപ്പൻ അപ്പനായി പരിചയപ്പെടുന്നത് അല്ലേ ഇത് സഖാവ് എം എം ലോറൻസ് എന്നല്ലല്ലോ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടാവുക അപ്പച്ചൻ എന്നല്ലേ ഇന്ന് സുജി അച്ഛനെ നോക്കുന്നു മകനെ പോലെ അപ്പച്ചൻ്റെ ശരീരം വൃത്തിയാക്കി കൊടുക്കുന്നു ഒരു മകനെ പോലെ കരുതി സുജയ്ക്ക് ദുബായിൽ നിൽക്കാം ഭർത്താവ് അവിടെയാണ് ജോലി അവിടെയാണ് പക്ഷെ ഇപ്പോൾ അപ്പച്ചനെ കാവലിരിക്കുന്നു അപ്പച്ചൻ അമ്മേ അമ്മേ എന്നാണ് ഉറക്കത്തിൽ കൂടെ കൂടെ വിളിക്കുന്നത് ആരാണ് അമ്മ കാണപ്പെട്ട ദൈവമല്ലാതെ അമ്മ പതിനഞ്ച് വയസ്സിൽ വീട് നാട് വിട്ട് സുഖ സൗകര്യങ്ങൾ വിട്ട് വിദ്യാഭ്യാസം വിട്ട് നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ ഇന്ന് തൊണ്ണൂറ്റി രണ്ട് വയസ്സിൽ മകളുടെ സംരക്ഷണയിൽ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പനോട് തന്നെ വീഴുമ്പോൾ അമ്മേയെന്നും ദൈവമേയെന്നും മാത്രമേ വിളിക്കൂ ഏതൊരു മനുഷ്യനും ആരും ചേട്ടാ ചേച്ചി സഖാവേ ലീഡറെ സാറേ എന്നൊന്നും വിളിക്കാറില്ലാന്ന് അപ്പച്ചൻ അന്ന് ചിരിച്ചു നിഷേധിച്ചതുമില്ല സഖാക്കൾക്ക് സെൽഫി എടുക്കാൻ ചില അലവലാതി ബന്ധുക്കൾക്കും സെൽഫി എടുക്കാൻ എഫ് ബിയിൽ പോസ്റ്റാൻ എം എം ലോറൻസ് ഇപ്പോഴും വാല്യൂ ഉള്ളയാളാണ് അന്ന് ഞാൻ സി പി ഐ എം സ്റ്റേറ്റ് സെക്രട്ടറി എ വിജയരാഘവനെ വിളിച്ചിരുന്നു അപ്പന്റെ കാര്യങ്ങൾ പറയാൻ വിളിച്ചതാണ് ഞാൻ വിജയരാഘവനോട് പറഞ്ഞു സഖാവ് ലോറൻസ് ഇപ്പോഴും അമ്മേ എന്ന് വിളിക്കുന്നത് അല്ലാതെ മാക്സിനെയോ ലെനിനെയോ പിണറായി വിജയനെയോ വിജയരാഘവ സഖാവേ എന്നൊന്നുമല്ലെന്ന് വിജയരാഘവൻ ചിരിച്ചു സ്വതസിദ്ധമായ ചിരി ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടായിരിക്കണം അവശത വരുമ്പോൾ ഒരുത്തിനും ഒരു സഖാവും ഉണ്ടാവില്ല എന്ന് അന്നേരം പറഞ്ഞു ശരിയാണ് അതൊക്കെ ശരിയാണ് എന്ന് തിരിച്ചറിവ് നല്ലതാണ് എല്ലാവർക്കും കുറെ അലവലാതികളാ സി പി എം സൈബർ ഗുണ്ടകൾ പറയാറുണ്ട് ലോറൻസ് സഖാവ് ഞങ്ങളുടെ സ്വത്ത് പാർട്ടിയുടെ സ്വത്ത് നീ ചാണകം അപ്പനെ തള്ളിപ്പറഞ്ഞവൾ അപ്പനെ അപമാനിച്ചവൾ എന്നൊക്കെ ഇപ്പോൾ ഇവന്മാരെ ഒന്നും കാണുന്നില്ല സഖാവ് ലോറൻസിൻ്റെ അടുത്തിരിക്കാൻ ശരീരം വൃത്തിയാക്കി കൊടുക്കാൻ ഇഷ്ടഭക്ഷണം കൊടുക്കാൻ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കാൻ കുറേ നാൾ മുൻപ് ലോറൻസിനെ ഇതേ സഖാക്കൾ കിളവൻ വയസ്സൻ എന്നൊക്കെയായിരുന്നു പറയുന്നത് മുഖ്യമന്ത്രിയുടെ പോസ്റ്റിൻ്റെ കമൻറ്റിലൂടെ അതാണ് കമ്മ്യൂണിസം സഖാവത്വം ഉണ്ടായിരിക്കണം എല്ലാ സഖാക്കൾക്കും രണ്ടായിരത്തി മെയ് മാസം കേരള സിക്കോ ജീവനക്കാരി വലിയ സി പി എം കാര്യ അപർണ പറഞ്ഞത് നീ അലവലാതി സഖാക്കളെ കണ്ടിട്ടുള്ളടി എന്നാണ് ഇതിൽ നീ എടി വിളി എന്നെ ആയിരുന്നു കേട്ടോ ഈ കാര്യം രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ മുഖ്യമന്ത്രി സി പിണറായി വിജയനോട് ഞാൻ പറഞ്ഞു പിണറായി വിജയൻ ചിരിക്കില്ല എന്ന് പത്രക്കാർ എഴുതി പിടിപ്പിച്ചത് കല്ലു വെച്ച നുണയാണ് എം എം ലോറൻസിന്റെ മകളോടെ ഒരു സി പി എം കാര്യ പറയുകയാണ് അലവലാതി സഖാക്കളെ കണ്ടിട്ടുള്ളൂ എന്ന് പിണറായി വിജയൻ ഇത് കേട്ട് എത്ര മനോഹരമായിട്ടാണ് ചിരിച്ചതെന്നോ ആ ചിരി ക്യാമറയിൽ പതിഞ്ഞിരുന്നുവെങ്കിൽ ഷെഖാവ് പിണറായി വിജയൻ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ചിരിയാകുമായിരുന്നു ഫോട്ടോഗ്രാഫർക്ക് പുലിസ്റ്റർ അവാർഡ് തന്നെ ലഭിക്കുമായിരുന്നു ഇ എം എസ് എ കെ ജി സുന്ദരയ്യ മുതൽ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ എം വി ജയരാജൻ മുതലായവരെ കണ്ട ഞാൻ ഇതിൽ ആരെയാണ് സി പി എം സഖാവായ അപർണ ഉദ്ദേശിച്ചത് ഇത് കേട്ട് പിണറായി വിജയൻ നമ്മുടെ നാടിന്റെ ക്യാപ്റ്റൻ എങ്ങനെ ചിരിക്കാതിരിക്കും അപ്പച്ചൻ സുജയുടെ വീട്ടിൽ സാധാരണ കട്ടിൽ കിടക്കുന്നു അപ്പച്ചനെ വീൽ ഇരുത്തി വേറെ മുറിയിൽ കൊണ്ടുപോകാറുണ്ട് വാഷ്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു ഇതൊന്നും മകന്റെ വീട്ടിൽ ലഭിച്ചിരുന്നില്ല ആൺമക്കളുണ്ട് സഖാവിനെ നോക്കാൻ ഇല്ലെങ്കിൽ പാർട്ടിയുണ്ടെന്ന് പ്രഖ്യാപിച്ച സഖാവ് തമ്പ്രാന്റെ ശ്രദ്ധയിലേക്ക് ഇക്കഴിഞ്ഞ ഏഴിന് ഞാനും മിലനും പോയി കണ്ടപ്പോൾ ആശ ലോറൻസ് ഇങ്ങനെ ഇടയ്ക്കിടെ എഴുതിക്കൊണ്ടേയിരിക്കുന്നു എങ്കിലും എം എം ലോറൻസ് എന്ന പഴയ പടക്കുതിര രോഗക്കിടക്കയിൽ കിടക്കുമ്പോൾ അവശനായിരിക്കുമ്പോൾ മാക്സിനെയും ലെനിനെയും ഇ എം എസിനെയും പിണറായിയെയും ഒന്നും വിളിക്കുന്നില്ല അമ്മയെയും ദൈവത്തെയും മാത്രമാണ് വിളിക്കുന്നത് എന്നത് എല്ലാ സഖാക്കളും എല്ലാ ദൈവനിഷേധികളും തിരിച്ചറിയുന്നത് നല്ലതാണ്